ഹലോ എവ്രിവൺ, നല്ല കാറ്റും ഒക്കെയാണ് ഇവിടെ. കുറേ നാളുകൊണ്ട് വരാൻ ആഗ്രഹിച്ച് നിന്നിരുന്ന ഒരു സ്ഥലമാണിത്, യാക്കോബ് ഫാംസ് അജ്മാൻ. നമ്മുടെ അജ്മാനിലെ എമിറേറ്റ് സിറ്റിയുടെ പുറകിലായിട്ട് വരുന്ന ഒരു 10 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു അടിപൊളി ഫാമാണ് യാക്കോബ്സ് ഫാം. ഇവിടെ എന്താ പറയണ്ടേ, കാടും ആടും കോഴിയും താറാവും മുയലും ഒക്കെ നിറഞ്ഞ് ഒരു ഫാമിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല കാട് പോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ക്യാമ്പിങ് ആക്ടിവിറ്റീസിന് ഒരുപാട് പേര് വന്ന് പരിചയം ഉണ്ടാവും, ഒരുപാട് പേർക്കൊക്കെ ഇത് കാണുമ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യും, അവർ വന്നിട്ട് പോയിട്ടുണ്ടാകാം. അങ്ങനെ എപ്പോഴും ഫുള്ളി പാക്ഡ് ആയിട്ട് നല്ല ഉഷാറോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഓണത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് യാക്കോബ് ഫാംസ് ഇവിടെ അജ്മാനിൽ. നോക്കൂ, നല്ല പച്ചപ്പ് നിറഞ്ഞ ചീവീടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. ഓണത്തിന് ഇവിടെ വന്ന് ഇതൊന്ന് ആസ്വദിക്കാനുള്ള അവസരമാണ് യാക്കോബ് ഫാംസിന്റെ അജ്മാൻ നടത്തി തരുന്നത്. അകത്ത് കയറിയാൽ കാണുന്ന ഒരു തട്ടുകടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. എന്ത് രസമായിട്ട്, എന്ത് വെറൈറ്റി ചെയ്തിരിക്കുന്നത് നോക്കും. നാട്ടിലെ പോലെ തന്നെ ലക്ഷണമൊത്ത ഒരു തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു തട്ടുകട. നല്ല പഴംപൊരിയും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കപ്പലിൻ്റെ മിഠായി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓണത്തിന് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യാക്കോബ് ഫാംസിലുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി ഓണത്തിന് എന്തൊക്കെ പുതുമകൾ യാക്കോബ് ഫാംസിൽ കാണാം എന്നുള്ളതിനെ പറ്റി നമുക്ക് കൂടുതൽ യാക്കോബ് ഫാംസിൻ്റെ ഓണറായ മിസ്റ്റർ ഫിനിക്സ് യാക്കോബിൻ്റെ അടുത്ത് നിന്നും തന്നെ ചോദിച്ചറിയാം. അപ്പോൾ യാക്കോബ് ഫാംസിൻ്റെ ഈ 10 ഏക്കർ സ്ഥലത്തിൽ ഒരു ഭാഗത്തായിട്ട് നിറയെ ഒരു 100 കണക്കിന് താറാവുകൾ ഇങ്ങനെ മേയുന്ന സ്ഥലമാണിത്. താറാവിന് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ഏരിയയിൽ നിറയെ താറാവുകൾ. മിസ്റ്റർ ഫിനിക്സ് യാക്കോബ് ഉണ്ട് ഇവിടെ, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതായത് August 19, 20, 21 തീയതികളിൽ ഓണത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ശിങ്കാരിമേളം, ഗാനമേള, സദ്യ, ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നമസ്കാരം. ഓണത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 19-ാം തീയതി വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൊടിയേറ്റം പോലെ തന്നെ ശിങ്കാരിമേളം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ശിങ്കാരിമേളം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓണപ്പൂക്കള മത്സരങ്ങൾ, പിന്നെ പായസ മത്സരം, പിന്നെ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആണ് നമ്മുടെ ഗംഭീര ഉത്സവമായിട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് സദ്യ കഴിഞ്ഞിട്ട് കുറേ കായിക മത്സരങ്ങളും കാര്യങ്ങളും, വടംവലി മുതൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ ക്ലബിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് ആൾക്കാർക്കൊക്കെ ഇവിടെ എത്താം. ശിങ്കാരിമേളമൊക്കെ ആസ്വദിച്ച് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും സദ്യയൊക്കെ റെഡിയായി. അതും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ടെന്റുകളിലായിരിക്കും സദ്യ കൊടുക്കുന്നത് അല്ലേ. പിന്നെ കുട്ടികൾക്കുള്ള ഡ്രോയിങ് കോമ്പറ്റീഷൻ, പിന്നെ ഫാഷൻ ഷോ ഉണ്ട്, കുട്ടികളുടെ പൂക്കള മത്സരം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഗെയിംസും കാര്യങ്ങളൊക്കെ, സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും, ഫസ്റ്റ് പ്രൈസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ചെയ്യുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ ഒന്ന് വന്ന് കാണാനും ആസ്വദിക്കാനും സദ്യ കഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തരാം, 052-439-7799. ഇത് 19, 20, 21 തീയതികളിലേക്ക് നിങ്ങൾക്ക് വന്ന് ഇവിടെ പരിപാടികളൊക്കെ ആസ്വദിച്ച് ആ പരിപാടികളിലൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് യാക്കോബ്സ് ഫാം. ക്രിയേറ്റ് ചെയ്യാണ് ആക്ച്വലി നാട്ടിൽ പോകാൻ പറ്റാത്തവർക്കും കാര്യങ്ങൾക്കൊക്കെ അതേപോലെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ മഴ പെയ്ക്കുന്നുണ്ട്. അതൊക്കെ ഇതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം. മഴ പെയ്ക്കുന്നുണ്ട്, അതായത് ആൾക്കാർ കടന്നു വരുമ്പോൾ എൻട്രൻസിൽ ആ പച്ചപ്പാണ്ട് ഏരിയയില് മഴ പെയ്യും. അപ്പോൾ വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ, അതായത് 20-ാം തീയതി, 21-ാം തീയതി എന്നുള്ള ദിവസങ്ങളിൽ സദ്യയും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ആരും മറക്കാതെ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് ഇത്രയും വേഗം വന്ന് ആസ്വദിക്കുക. യാക്കോബ് ഫാംസിന്റെ ഓണം ഇനിഷ്യേറ്റീവ് ഒരു സൂപ്പർ സക്സസ് ആക്കുക. മറ്റു പല കാര്യങ്ങളും ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. അകത്തേക്ക് വന്നപ്പോൾ ആടിൻ്റെ ഫാം കണ്ടു. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പല ബ്രീഡ്സിലുള്ള ആടുകളുണ്ട് ഇവിടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നാൽ നല്ല രസമായിട്ട് ഇത് കണ്ടില്ല, തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുട്ടികൾക്ക്. ഇനി കോഴികൾ വളർത്തുന്ന സ്ഥലമുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കുന്ന മുട്ടയൊക്കെ ഇവിടെയുള്ള കോഴികളുടെയും താറാവുകളുടെയൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു കുട്ടനാടൻ അന്തരീക്ഷം കൂടി ഈ ഒരു 10 ഏക്കറിനകത്തുണ്ടെന്ന് മനസ്സിലായല്ലോ. നാടൻ ഷാപ്പ് ഫുഡ് ലഭിക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് പുറകിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഷാപ്പ് ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഭക്ഷണമാണ്. ഇതൊരു പ്രത്യേക ക്വിസീൻ തന്നെയാണ് ഷാപ്പ് ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു വയലിൻ്റെ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച, 2 സൈഡിലും കൃത്രിമമായി സൃഷ്ടിച്ച വയലുണ്ട്. അതിൻ്റെ നടുക്കൂടെ നടന്നു വരുമ്പോഴാണ് ഇതുപോലെ പുറകിൽ ഷാപ്പ് ഫുഡ് കിട്ടുന്ന സ്ഥലം. ക്യാമ്പിങ്ങിന് അട്രാക്ഷൻ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമം, യാക്കോബ്സ് ഇൻസ്റ്റഗ്രാമം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ടെൻറ്റും ക്യാമ്പിങ്ങിനായിട്ട് മെയിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലമാണ്. ചെറിയൊരു സ്റ്റേജും 6 സെപ്പറേറ്റ് ടെൻസിൽ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ടെൻസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഭംഗിയായ ഒരു സ്ഥലമാണ് ഇൻസ്റ്റഗ്രാമം. മുയലുകൾ കിടക്കുന്ന നോക്കും. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്കും തുറന്നിട്ടില്ല, പക്ഷെ അല്പനേരത്തിനുള്ളിൽ ഇത് തുറക്കുന്നതായിരിക്കും. ഒരു തട്ടുകട സെറ്റപ്പിൽ നാടൻ ഐറ്റംസ് കുറേ കിട്ടുന്ന താറാവ് റോസ്റ്റ്, ബീഫ് വരട്ടിയത്, കപ്പ മീൻകറി, ലിവർ ഫ്രൈ, ഇങ്ങനെയുള്ള ഒരുപാട് നാടൻ കിടിലൻ വിഭവങ്ങളും കഴിക്കാൻ ഇവിടെ അവസരങ്ങളുണ്ട്. ഗാർഡൻ റെസ്റ്റോറൻ്റ് ആണിത്. ഔട്ട്ഡോഴ്സിൽ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. പല ഇവൻറ്റ്സും, ബർത്ത്ഡേ പാർട്ടീസും എൻഗേജ്മെൻറ്റ് പാർട്ടീസ് അങ്ങനെയുള്ള ഇവൻറ്റ്സും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ യാക്കോബ് ഫാംസിൻ്റെ മറ്റൊരു ഭാഗമായ കോഴി ഫാമിലേക്ക് വന്നിട്ടാണ് നമ്മൾ. അപ്പോൾ സ്റ്റേക്കേഷനിൽ വരുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എഗ്സും ഈ ഫാമിൽ നിന്ന് തന്നെയുള്ള കോഴികളുടെയും താറാവുകളുടെയും ഒക്കെയാണ്. ഇത്രയും കുറേ കോഴികളൊക്കെ ഒരുമിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ യു എയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബേ ഉള്ളൂ ആ ഏക വഴി. ഇതപ്പോൾ സ്റ്റേക്കേഷൻ്റെ സൗകര്യങ്ങൾ കാണിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരുപാട് ഫാമിലീസിന് ഇവിടെ വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായി ഫുഡ് പാകം ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വിൻ്ററൊക്കെ ആണെങ്കിൽ സ്വന്തമായി ബാർബിക്യൂക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കായി കുറേ ഊഞ്ഞാലും പ്ലേ സ്റ്റേഷൻസും കുറച്ച് എന്താ പറയണ്ടേ ഓരോ സ്റ്റോളുകൾ വീണ്ടും ഇവിടെയൊക്കെ ചുറ്റിനുമുണ്ട്. ഒരു കാട്ടിനിടയിൽ ഒരുപാട് റൂമുകൾ, അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റേക്കേഷൻ്റെ ഒരു സിസ്റ്റം. അങ്ങനെ 5 ഫാമിലീസിന് കഴിയാനുള്ളൊരു റിസോർട്ടാണ് ഇതെന്ന് പറഞ്ഞല്ലോ. തൽക്കാലം അകത്ത് ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോവാത്തതാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണം യാക്കോബ് ഫാംസിൽ കെങ്കേമമാക്കാം. ഈ പറഞ്ഞ പോലെ 10 ഏക്കറിലുള്ള ഫാമും കോഴികളും ആടുകളും മുയലുകളും, എന്തിന് സ്വിമ്മിംഗ് പൂളും റിസോർട്ടും അടക്കമുള്ള ഒരു ക്യാമ്പിങ്ങും ഇൻസ്റ്റഗ്രാമും പിന്നെ ഷാപ്പ് ഫുഡ്, ഇതൊക്കെ അടങ്ങിയ ഒരു അന്തരീക്ഷത്തിൽ വന്ന് ഓണത്തിൻ്റെ എല്ലാ മേമ്പൊടിയോടും കൂടി നല്ലൊരു ഓണം ആഘോഷിച്ചു പോകാം. ഓഗസ്റ്റ് 19, 20, 21 തീയതികളിൽ അപ്പോൾ കാണാം.